ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലർ മതം മാറും, ചിലർ മതം ഉപേക്ഷിക്കുകയും ചെയ്യും, ചിലർ മതം മാറി പിന്നീട് ഒരു വേള അവർ തിരിച്ചറിയുന്നു ഞാൻ ചെയ്തത് അബദ്ധമായിരുന്നു, അപ്പോൾ അവർ തിരിച്ചു വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. ഇതൊന്നും ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല, ഒരു കുറ്റവുമല്ല, സിവിൽ കുറ്റവുമല്ല. കാരണം ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിരാകരിക്കാനും, ഇഷ്ടമുള്ള ആശയം പ്രകടിപ്പിക്കാനും, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും, ഇഷ്ടമുള്ള രാഷ്ട്രീയം പിൻപറ്റാനും, ഇഷ്ടമില്ലാത്തതിനെ വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷേ ഒരു പ്രത്യേക മതത്തിലേക്ക് മതം മാറി, അവരുടെ പേരും ഒക്കെ മാറ്റി, അങ്ങനെ അവരവരുടേതായിട്ടുള്ള രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരിക്കും അവര് ഒന്നുകിൽ പാർലമെന്റ് ആക്രമിക്കാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ ആരെയെങ്കിലും കൊല്ലാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവർ ചുക്കാൻ പിടിച്ചു. മാധ്യമങ്ങൾ എഴുതുന്നത് ഇയാളുടെ ആദ്യ മതത്തിന്റെ പേരായിരിക്കും. ഇപ്പോ ഒരുപാട് പ്രാണേഷ്കുമാറിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പോയി പലതരം കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ ഒരിക്കലും അയാളുടെ മുസ്ലിം പേര് കൊടുക്കില്ല, മറിച്ച് അയാൾ മുമ്പ് ഏത് മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ പേര് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, അതോ മുസ്ലിം പേര് കൊടുത്താൽ ഇവർക്ക് ഭയമാണോ, എന്ത് തന്നെയായിരുന്നാലും അല്ല. ഇപ്പോഴിതാ സുധീഷ് എന്ന വ്യക്തി സെയ്താലിയായി. സെയ്താലിയായി കഴിഞ്ഞപ്പോൾ നബിയുടെ മാർഗം പിൻപറ്റണമെന്നാണല്ലോ കെട്ടോടു കെട്ട്. ഇപ്പോൾ ശ്രുതി എന്ന റഹ്മത്ത്, ശ്രുതി റഹ്മത്തായ സമയത്ത് നബിയുടെ മാർഗം പിൻപറ്റണമല്ലോ. പ്രവാചകൻ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും പാടില്ല എന്നാണ് ആ പെൺകുട്ടി പഠിപ്പിക്കപ്പെട്ടത്. ചിത്ര നസ്രിനായി. പിതാവ് ഹൃദയാഘാതം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആ സമയത്ത് കാഫിറായ പിതാവിന് എന്ത് സംഭവിച്ചാലും മാതാവിന് എന്ത് സംഭവിച്ചാലും നമുക്ക് ബാധ്യതയില്ല. നമ്മളെങ്ങാനും അവരുമായി സൗഹൃദത്തിലോ സ്നേഹബന്ധത്തിലോ അവരുടെ ഗൈഡൻസ് സ്വീകരിക്കുകയോ ചെയ്താൽ അള്ളാഹു നമ്മളുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബലിഷ്ടമായ കരാറുണ്ടല്ലോ, ഒരു സ്നേഹബന്ധം, അത് അള്ളാഹു ഒന്ന് എടുത്തു മാറ്റുമോ? ഇത് എന്ത് തരത്തിലുള്ള അള്ളാഹു ആണെന്നൊന്നും അറിയില്ല. ഇപ്പോഴിതാ സുധീഷ് സെയ്താലിയായി, കല്യാണങ്ങളോട് കല്യാണം. വേങ്ങോട് ഉള്ള ഒരു സുധീഷ് ആയിരുന്നു പണ്ട്, ഇപ്പൊ സെയ്താലിയാണ്. ഇപ്പൊ സെയ്താലിയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഡിവോഴ്സായ സ്ത്രീകളെ സ്വന്തം മതത്തിലേക്ക് മാറ്റുവാനായിട്ട് വിവാഹം കഴിക്കുമെന്ന വാഗ്ദാനം ചെയ്തിട്ട് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുകയും സ്വന്തം മതത്തിലേക്ക് വരണില്ല എന്നറിയും ചീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു അനുഭവമാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് എന്താണ് അനുഭവം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഒന്ന് പറയാമോ? പറയാം. ഞാൻ 8 വർഷമായി ഞങ്ങൾ വേർപിരിഞ്ഞു. ഞാനും എന്റെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു. വേർപിരിഞ്ഞ് അതിൽ കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. ഞാൻ കുവൈറ്റിൽ പോയി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് സുധീഷ് എന്ന ആളെ പരിചയപ്പെടും. സുധീഷ് എന്ന സെയ്തലി എന്ന ആളെ പരിചയപ്പെടുകയും ആ പുള്ളി വിവാഹ വാഗ്ദാനം തന്നെ എന്നെ ഒരു താലി കെട്ടുകയുമായിരുന്നു. ഈ താലി കെട്ടുന്നതിന് എന്തെങ്കിലും തെളിവ് കാര്യങ്ങളുണ്ടോ? തെളിവുണ്ട്. എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ 1.5 വർഷമായിട്ട് എനിക്ക് ആ വ്യക്തിയെ അറിയാമായിരുന്നു. ഇപ്പോഴാണ് ആ വ്യക്തി എന്നെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ്. ഞാനിപ്പോൾ 3 മാസം പ്രഗ്നന്റ് ആണ് ഉപേക്ഷിച്ചത്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിയും പുള്ളിയുടെ അമ്മയും പ്രശ്നത്തിലായിരുന്നു. ഇയാളുടെ വീട് എവിടെയാണ്? ഇയാളുടെ വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇയാളുടെ വീട്. ഇയാള് എത്ര നാളായിട്ട് ഈ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് മാറി? ഇയാൾ 2019 ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് മാറുന്നത്. നിങ്ങളോട് ഇദ്ദേഹം മതം മാറാനെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിവാഹം തന്നെ വേർപെടുത്താൻ തീരുമാനിച്ചത്. നിങ്ങൾ രണ്ടുപേരും സമ്മതപ്രകാരമാണോ ഇത് വേർപെടുത്തിയത്? അല്ല, എനിക്ക് സമ്മതമില്ലായിരുന്നു. എങ്ങനെയാലും മുന്നോട്ട് പോകണം ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് വേർപെടുത്താൻ, എന്നോട് കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു, അങ്ങനെ വേർപെടുത്താനായിട്ട് ഇയാൾക്ക് തന്നെയായിരുന്നു ആഗ്രഹം. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നോ ശരിക്കും വിദേശത്ത് വെച്ച്? ശരിക്കും ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ പുള്ളിയുടെ ആദ്യ ഭാര്യ എന്നെ വിളിക്കുകയും ഞങ്ങൾ അങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇതിനു മുമ്പ് അദ്ദേഹം വിവാഹിതനാണെന്ന് അറിയാമായിരുന്നില്ലേ? എനിക്കറിയാമായിരുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ഞാൻ ഗർഭം ധരിച്ചപ്പോഴാണ് ഞാൻ ഇയാൾ ഇങ്ങനെ വിവാഹിതയായി. ഞാൻ അപ്പോഴാണ് ആ ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ.
അപ്പോഴാണ് എനിക്കറിയാമായിരുന്നത് അദ്ദേഹം വിവാഹിതനാണ് എന്ന്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം എന്നെ മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഈ സുധീഷ് എന്ന് പറയുന്ന സൈതാലിയും സൈതാലിയുടെ അമ്മയും കൂടിയാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ഉപേക്ഷിക്കാനുള്ള പ്ലാൻ എടുത്തത്. അതിനുശേഷം ഇവരെന്നെ വിളിച്ച് പറയുകയും എനിക്ക് നിന്നെ നോക്കാൻ താല്പര്യമില്ല, നിന്നെ കുട്ടികളുള്ള നിന്നെ ഞാൻ എങ്ങനെ നോക്കും എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി എന്നെ സമീപിച്ചത്. കേസ് കൊടുത്തിട്ടുണ്ടോ? കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി അദ്ദേഹത്തിന്റെ തന്നെയാണോ? ഗൾഫിൽ എന്റെ ജോലി വരെ പോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഇവന്റെ ഭാര്യയും കൂടെ എന്റെ ഫോട്ടോ സഹിതം എടുത്ത് അപ്ലോഡ് ചെയ്തു. ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു മാസത്തോളം ഞാൻ റൂമിൽ ഡിപ്രഷൻ അടിച്ചിരുന്നു. എന്നിട്ട് ഞാൻ 3 മാസം ഇപ്പോൾ ഗർഭിണിയാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു അവസ്ഥയിലല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഇതുപോലെ ഒരുപാട് വിവാഹിതരായി ഡൈവോഴ്സായ സ്ത്രീകൾ ഒരുപാട് പേര് കബളിക്കപ്പെടുന്നുണ്ട് ഗൾഫിൽ. ഇതുപോലെ ആരും ആരും പുറത്തേക്ക് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരാണ് പോകുന്നത്, അവരുടെ മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നു എന്ന് അവർക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ കുറച്ചൊക്കെ പുറം ലോകം അറിയണം. ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നവരെ ഓരോരുത്തരെയും സമൂഹം മുന്നോട്ട് കൊണ്ടുവരണം. എന്നാലാ മറ്റുള്ളവർ കുറച്ച് ജാഗ്രതയോടുകൂടിയെങ്കിൽ ഇരിക്കത്തുള്ളൂ. ചീറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് പറയും. സുധീഷ് ഗോപാൽ എന്ന സയ്യിദ് അലിയാണ് എൻ്റെ ഭർത്താവ്. സുധീഷ് ഗോപാൽ മുസ്ലിമാണോ ഇയാൾ? മുസ്ലിം അല്ലായിരുന്നു. സുധീഷ് ഗോപാൽ 2019 മുസ്ലിം ആയതാണ്. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട് ഇങ്ങനെയും ഒക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പോകുന്നോ? പോരുന്നോ? ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ സ്നേഹിച്ചോളാം, ഞാനൊരു ജീവിതം തരാം എന്നൊക്കെ പറഞ്ഞ ഉടനെ കെട്ടും മട്ടും ഭാവമൊക്കെ ആയിട്ട് എടുത്തിറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു. നമ്മൾ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല, പെട്ടെന്ന് അതൊക്കെ വിശ്വസിക്കലാണ് സാധാരണ പതിവ്. ഓക്കെ, ഇങ്ങനെ ഒന്നിലധികം അനുഭവസ്ഥർ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു വിവാഹം കഴിഞ്ഞു, മക്കളുണ്ട്, രണ്ടാമതൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, പിന്നെ മനുഷ്യനാണ്, ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിരിക്കും. ഇത് അയാളുടെ കഴിവോ മികവോ അല്ല, സ്ത്രീകളുടെ കഴിവുകേടുകൂടിയാണ്. ഒന്നിലധികം സ്ത്രീകളെ, അതായത് ആ ഈ സ്ത്രീ തന്നെ പറയുന്നു, ധാരാളം സ്ത്രീകളെ, അതോ വിവാഹമോചിതരായ ധാരാളം സ്ത്രീകളെ ഇയാൾ ഇങ്ങനെ വഴിപിഴപ്പിച്ചിട്ടുണ്ടെന്നും വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടുണ്ടെന്നും പറയുമ്പോൾ ഇത്രയും സ്ത്രീകൾ ഇതുവരെ മാനാഭിമാനം നോക്കിയാണോ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തോ ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ഈ ലേഡി പറയുന്നു ഇത് പുറം ലോകം അറിയണം. ശരി, പുറം ലോകം അറിഞ്ഞു, എന്ത് സംഭവിക്കും? അയാളൊരു മുസ്ലിം യുവാവാണ്, അയാള് കൺവേർട്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അയാള് സുധീഷ് ഗോപാലൻ കൺവേർട്ട് ചെയ്ത് അയാള് സൈതലവി ആയി കഴിഞ്ഞു. ഇനി അയാൾക്ക് 4 ഘട്ടം സഹോദരി, നമ്മുടെ ശരീരത്തെ നിയമം അതാണ് പറയുന്നത്, 4 ഘട്ടം. അതിലൊന്നിനെ പോരെന്ന് തോന്നിയാൽ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊന്ന് ആ വിടവ് നികത്തുകയും ചെയ്യാം. അതൊക്കെ നമുക്ക് മതനിയമം തരുന്ന, ശരീരത്തെ നിയമം തരുന്ന ഇളവുകളല്ലേ? ആ ഇളവുകൾ നമുക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? ഏത് ഇളവ് കിട്ടിയാലും നമ്മളത് മാക്സിമം യൂസ് ചെയ്യണം. മുസ്ലിം പുരുഷന് 4 ഘട്ടം, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വിത്തൗട്ട് അസൈനിങ് എനി കോസ് ഒരു കാരണവും ഇല്ലാതെ സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്യാം. ഈ നിയമം ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് മുത്തലാഖിനെതിരെ രംഗത്ത് വന്നതും ഏക സിവിൽ കോഡിനെതിരെ രംഗത്ത് വന്നതും ബഹുഭാര്യത്വത്തിനു വേണ്ടി രംഗത്ത് വന്നതും. അപ്പോൾ ആരാണ് ആർക്ക് തലവേദന സൃഷ്ടിക്കുന്നത്? നമ്മൾ തന്നെയാണ് നമുക്ക് പാരയായിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും എന്നെയും കുട്ടികളെയും ഒഴിവാക്കാനും അയാൾക്ക് ഒന്നല്ല 4 ഘട്ടാൻ വേണ്ടി വന്നാൽ EMS മോളെയും കെട്ടാനുള്ള റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞ് പൊതുരംഗത്ത് പർദ്ദയിട്ട് ഇറങ്ങി പ്രതിഷേധം നടത്തിയത് ആരായിരുന്നു? നമ്മുടെ ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുകയല്ല, ഒരു തരവുമില്ല. നിങ്ങൾക്ക് ഇതുമായിട്ട് എങ്ങും പോയി ആരെയും സമീപിക്കാൻ പറ്റില്ല, അയാൾ ഇസ്ലാമായിട്ടുണ്ടെങ്കിൽ. കാരണം ശരീഅത്ത് നിയമത്തിന്റെ പിൻബലം കൊണ്ട് അയാൾ പുഷ്പം പോലെ രക്ഷപ്പെടും. നന്ദി.